നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഘോരഘോരം കീ ജെയ് വിളിച്ചത് നമ്മൾ കേട്ടതാണ്. ഇദ്ദേഹം ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ചൈനയുമായി ആഭിമുഖ്യമുള്ള ഒരു നേതാവാണ് എന്ന ഒരു ധാരണയായിരുന്നു ഇവിടെയുള്ള യാതൊരു വെളിവും വിവരവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർക്ക് ഉണ്ടായത്. ജോ ബൈഡൻ ഏത് രീതിയിലാണ് ഇന്ത്യക്കെതിരെ നിൽക്കുക എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അവരൊക്കെ ഇങ്ങനെ വായ പൊളിച്ച് മാധ്യമങ്ങളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇന്ത്യ പോലെ വികസിച്ചു വരുന്ന അതിവേഗം വികസിച്ചു വരുന്ന രാജ്യങ്ങളുമായി അമേരിക്കയുടെ നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ തന്നെ വളരെ സുശക്തമാണ് എന്നുള്ള കാര്യം ഇവർക്ക് പിന്നീടാണ് മനസ്സിലായത്. അതോടുകൂടി ജോ ബൈഡന് കീ ജെയ് വിളി നിർത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ആന്റണി ബ്ലിങ്കൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എല്ലാ മേഖലയിലും എല്ലാവിധ സഹകരണവും എല്ലാ സൗഹൃദവും സ്നേഹവും നരേന്ദ്രമോദിയും US സ്റ്റേറ്റ് സെക്രട്ടറിയും പങ്കുവച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. US ആഭ്യന്തര സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പങ്കാളിത്തം അതിശക്തമാക്കാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ആന്റണി ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ചയിൽ എടുത്തത്. ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ പ്രസിഡന്റ് ബൈഡനുള്ള ശക്തമായ പ്രതിബദ്ധതയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതാണ് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ താങ്ങി നിർത്തുന്നത്, ഇത് ആഗോള നന്മയ്ക്ക് ശക്തി പകരുന്നതാണ് എന്ന് നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. വളരെ ശക്തമായ ഒരു നയതന്ത്ര ബന്ധമാണ് അവിടെ ഉടലെടുത്തത് എന്ന് പറയാൻ പറ്റില്ല, തുടർന്നത്. കാരണം അമേരിക്കയുമായി വളരെ ശക്തമായ സ്നേഹവും നയതന്ത്ര ബന്ധവും ഒക്കെ തന്നെ ഇന്ത്യ നരേന്ദ്രമോദി സർക്കാരിന്റെ 2014 മുതൽ തന്നെ തുടരുകയാണ്. ക്വാഡ്, COVID-19, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിലെ അമേരിക്കൻ ഇടപെടലുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് അതുപോലെ എന്നിവർക്കുള്ള ശുഭാശംസകൾ, അവർക്ക് എല്ലാവിധ ആശംസകളും ബ്ലിങ്കനെ അറിയിച്ചു പ്രധാനമന്ത്രി. ഉഭയകക്ഷി ബഹുമുഖ വിഷയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ധാരണകളെ ആന്റണി ബ്ലിങ്കൻ പ്രശംസിച്ചു. ഈ ധാരണകളെ സമൂർത്തവും പ്രായോഗികവുമായ സഹകരണമാക്കി മാറ്റുന്നതിൽ ഇരു രാജ്യങ്ങൾക്കുള്ള പ്രതിബദ്ധതയും അദ്ദേഹം പുകഴ്ത്തി. അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ശരിക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഉഭയകക്ഷി ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളുമാണ് ശരിക്കും രണ്ട് രാജ്യങ്ങളുടെയും പുരോഗതിക്കും വികസനത്തിനും ഉതകുന്നത് എന്ന വളരെ എളിയ ഒരു രീതിയിലുള്ള തത്വശാസ്ത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പ്രയോഗിക്കുന്നത്. എല്ലാവരും ഒന്നായി നിൽക്കണം. നമ്മുടെ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന നമ്മുടെ പ്രാചീന സംസ്കാരത്തെ ഇന്ന് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നമുക്ക് കാട്ടിത്തരുന്നത്. എല്ലാ ലോകരാജ്യങ്ങളുമായുള്ള ആ സൗഹൃദം, ആ സ്നേഹം, ആ പരസ്പരമുള്ള ധാരണ, അതുതന്നെയാണ് ശരിക്കും വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാത. അതിലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യം സഞ്ചരിക്കുന്നത്. അതിലൂടെ തന്നെയാണ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ഇതാണ് വികസനം, ഇതാണ് പുരോഗതി, അല്ലെങ്കിൽ പുരോഗതിയിലേക്കുള്ള ആ ഒരു വഴി എന്നുള്ളത്. ഇവിടെ കാറിക്കൂവുകയും ബഹളം കൂട്ടുകയും ചെയ്യുന്നവർക്ക് അവിടെ കിടന്ന് കാറിക്കൂവാം, ബഹളം കൂട്ടാം. നായ കുരച്ചു എന്ന് കരുതി സൂര്യൻ ഉദിക്കാതിരിക്കുന്നില്ലല്ലോ.